നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ RX135 ടൈഗറിനകത്ത് വർക്ക് ചെയ്യുകയല്ല, കാരണം അതിനകത്ത് ഇനിയിപ്പം കുറച്ച് പാർട്സും വേണം, പിന്നെ പെയിൻറ്റിങ്ങിന് വേണ്ടിയെല്ലാം പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ച് ഈ സമയത്ത് നമ്മൾ വേറെ ഒരു ടോപ്പിക്, അതായത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു RX135 അല്ലെങ്കിൽ ഒരു RX100 RX135 5 സ്പീഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന്. കാരണം 4 സ്പീഡും 5 സ്പീഡിനും ഈ പറഞ്ഞ പോലെ അതിൻ്റേതായ പ്രത്യേക കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് 4 സ്പീഡ് എന്ന് പറയുന്നത് ഒരു സിറ്റിയിലെ രാജാവാണെങ്കിൽ 5 സ്പീഡ് എന്ന് പറയുന്നത് ഹൈവേയിലെ രാജാവാണ്. അപ്പം ശരിക്കും ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തേർഡ് ഗിയർ 4th-ലും 5th-ലും 5 സ്പീഡിലും ഏകദേശം സെയിമാണ്. അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കിനെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജിനെ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ RX135 5 സ്പീഡും 4 സ്പീഡും ഫസ്റ്റ് ടു തേർഡ് ഗിയർ വലിയ വ്യത്യാസമല്ല. നമ്മുടെ സിറ്റിയിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടു തേർഡ് ഗിയറിലാണ് ഫുൾ കളികളിരിക്കുന്നത്. നമ്മൾ ഒരു ഹൈവേ സ്പീഡിൽ കയറുമ്പം ആണ് 4th ഗിയർ അല്ലെങ്കിൽ 5th ഗിയറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ മിക്ക RX100 ഓടിക്കുന്നവരും RX135 4 സ്പീഡ് ഓടിക്കുന്നവർക്കും മനസ്സിലൊരു വിചാരമുണ്ട്, ഒരു ഗിയറും കൂടെ അധികം ഉണ്ടായിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കാരണമാണ് നമ്മൾ 5 സ്പീഡാക്കുന്നത്. ശരിക്കും RX135 4 സ്പീഡിൻ്റെയും 5 സ്പീഡിൻ്റെയും ക്രാങ്ക് കേസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിമാണ്, ഒരു വ്യത്യാസമില്ല. RX100 അതേപോലെ സെയിമാണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ സത്യം പറഞ്ഞാൽ RX135 100 RX135 4 സ്പീഡ് 5 സ്പീഡ് പിന്നെ 100 മൂന്നിൻ്റെയും ക്രാങ്ക് കേസ് ഇരിപ്പുണ്ട്. സംശയമുള്ളവർക്ക് ഞാനത് സെപ്പറേറ്റായിട്ട് ഒരു വീഡിയോ ചെയ്യാം, പക്ഷേ അതിനകത്ത് ഒരു വ്യത്യാസവും എക്സാക്ട്ലി സെയിമാണ്, ഒരു വ്യത്യാസവും. അപ്പം ഈ പറഞ്ഞ പോലെ ക്രാങ്ക് കേസ് സെയിം ആയ കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് RX135 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് RX135 4 സ്പീഡ് അല്ലെങ്കിൽ RX100 ക്രാങ്ക് കേസിനകത്ത് നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അപ്പം ഇനിയാണ് നമ്മൾ നമ്മളെ മെയിൻ ടോപ്പിക്കിലോട്ട് കടക്കുന്നത്. അതായത് RX135 RX100 തമ്മിൽ വ്യത്യാസങ്ങൾ എന്താണ്. അപ്പം ആദ്യം നമുക്ക് എൻജിൻ കവറിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഈ കാണുന്നത് RX135 5 സ്പീഡിലെ മാഗ്നറ്റ് സൈഡ് കവറാണ്. അതായത് ഇത് വലിയ കവറും ഇത് ചെറിയ കവറും. അതേസമയം RX നമ്മൾ 100 അല്ലെങ്കിൽ 135 4 സ്പീഡ് കവർ എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. ഈ സ്റ്റിക്കർ എന്ന് പറയുന്ന RX135 YES എന്ന് പറയുന്ന Yamaha എനർജി ഇൻഡക്ഷൻ സിസ്റ്റം എന്നാണ് അർത്ഥം. അപ്പോൾ കണ്ടില്ലേ, ഈ നമ്മളുടെ ലെഫ്റ്റ് സൈഡുള്ള വ്യത്യാസം ഇതാണ്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ നമ്മളുടെ, അതും കൂടെ ഞാൻ എടുത്തു. അപ്പം ക്ലച്ച് സൈഡ് കവർ എന്ന് പറയുന്നത് RX100 അല്ലെങ്കിൽ RX135 4 സ്പീഡിൻ്റെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ 5 സ്പീഡിൻ്റെ അതാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം, ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം RX135 4 സ്പീഡിൽ തന്നെ ഇങ്ങനത്തെ ക്ലച്ച് സൈഡ് കവറും എന്താ ഇങ്ങനത്തെ മാഗ്നറ്റ് സൈഡ് കവറും വെച്ച ഒരു മോഡൽ വന്നിട്ടുണ്ട്. അതിന് സത്യം പറഞ്ഞാൽ എല്ലാവരും ലാസ്റ്റ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ചിലവരതിനെ എയ്സ് എന്നും പറയും. എയ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതാ എവിടെ പോയത്, നമ്മളുടെ യമഹയുടെ YES എന്നുള്ള സ്റ്റിക്കറിന് പറഞ്ഞു പറഞ്ഞ ആൾക്കാർ ഏസ് ആക്കിയതാണ്. ഏസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, പിന്നെ വേറൊരു വലിയൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ആൾക്കാർ പറയുന്നത് ഇത് ഇങ്ങനെ ഇറങ്ങുന്ന വണ്ടി ടൈഗറാണെന്ന്. ശരിക്കും അതല്ല ടൈഗർ. ടൈഗറിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. 106 ഉള്ള എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ടൈഗർ. പിന്നെ നമ്മളുടെ RX135 അല്ലെ RX100 ഗ്രാഫിക്സാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇനി തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒരു 5 സ്പീഡും 4 സ്പീഡും തമ്മിൽ എൻജിൻ സൈഡിൽ വരുന്ന 2 കവർ, അതായത് ക്ലച്ച് സൈഡും മാഗ്നറ്റ് സൈഡും വരുന്ന കവർ എന്താണ്ട് 5 സ്പീഡിന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് 4 പീസാണ്, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പോലെ 5 സ്പീഡിൻ്റെ എൻജിൻ കവർ. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഹെഡാണ്.
അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനെ ഇളക്കി വെച്ചേക്കാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ 4TL00 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പം നല്ല അഴുക്കായ കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 4TL00 എന്ന് എഴുതിയിരിക്കുന്നത് 4-speed ഹെഡാണ്. പിന്നെ അടുത്തത് 5-speed ഹെഡ് ഇപ്പം ഇളക്കിയതില്ല, അതുകൊണ്ട് 5-speed ഹെഡിൽ എന്താ വരുന്നതെന്ന് ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലിട്ടുതരാം. ഓക്കെ, അടുത്തത് നമ്മളുടെ കാർബറേറ്ററിലേക്ക് പോവാം. കാർബറേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സിലിണ്ടറിലേക്ക് പോവാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ. ഓക്കെ, 4TL10 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ദാ ഇവിടെ ഈ ഭാഗത്ത്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇത് 4-speed RX135 4-speed കാർബറേറ്റർ ആണെന്നാണ്. 4TL RX135 5-speed ആണെങ്കിൽ ദാ ഇപ്പോൾ കാണാമല്ലോ ഇവിടെ 4TL20 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർബറേറ്ററിൽ അതാണ് വ്യത്യാസം. RX135 4-speed സിലിണ്ടറിൻ്റെ ഇവിടെ 4TL00 എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ 4-speed ആണെങ്കിലും 5-speed ആണെങ്കിലും പിസ്റ്റൺ സെയിമാണ്, സിലിണ്ടറിൻ്റെ പോർട്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതാ ഈ കാണുന്ന പോലെ 4TL00 എന്ന് എഴുതിയിട്ടില്ലേ, അതാണ് രണ്ടിനും കാണും. ഇപ്പോൾ RX135 5-speed ആണെങ്കിൽ ഇതാ ഇവിടെ കണ്ട 4TL10 എന്ന് എഴുതിയിട്ടുണ്ട്. 4TL10 അതാണ് 4-speed 5-speed സിലിണ്ടറുള്ള വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ റിയർ റൈറ്റ് സൈഡിലെ ഫുട്ട് റെസ്റ്റ് ആണ്. റിയർ ലെഫ്റ്റ് സൈഡ് RX135 RX100 4-speed ആണെങ്കിൽ പിന്നെ 5-speed സെയിം ആണ്. റിയർ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു എക്സ്റ്റൻഷൻ കണ്ട, ഇത് ഇവിടെ ഇല്ല, ഈ ഫുട്ട് റെസ്റ്റിലില്ല. ഓക്കെ, ഇത് 4-speed ഫുട്ട് റെസ്റ്റ് ആണ്, ഇത് 5-speed ഫുട്ട് റെസ്റ്റ് ആണ്. ഇവിടെ ഈ ഒരു അതുള്ളത് മറ്റേ കാറ്റലറ്റിക് കൺവേർട്ടർ വെച്ച് മുറുക്കാനുള്ള ഒരു സാധനമാണ് ഇത്. അപ്പം അത് കാരണമാണ് ഈ രണ്ട് ഫുട്ട് റെസ്റ്റിലും വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് CDI ആണ്. അപ്പോൾ ഇത് 4-speed CDI ആണ്. 5-speed CDI ഞാനൊരു ഫോട്ടോ സ്ക്രീനിലിപ്പോൾ ഇടാം. പിന്നെ അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് സൈലൻസേഴ്സ് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇത് നമ്മുടെ RX135 5-speed വരുന്ന കാറ്റലറ്റിക് കൺവേർട്ടറാണ്. പിന്നെ ഇത് RX135 4-speed വരുന്ന നോർമൽ സൈലൻസറാണ്. ഓക്കെ, ഇത് നമ്മളുടെ 100നെക്കാട്ടി കുറച്ച് വ്യത്യാസമുണ്ട് സൈലൻസർ. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതാണ് വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫുട്ട് റെസ്റ്റ് ആണ്. അപ്പം 5-speed ഫുട്ട് റെസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ എവിടെയോ ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാധനം കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇടാം. പിന്നെ അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ബ്രേക്ക് പെഡൽ. കാരണം ഈ കാറ്റ് വരുന്ന ഫുട്ട് റെസ്റ്റിനകത്ത് ഈ ഭാഗത്ത് കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ബ്രേക്ക് പെഡലാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇതെല്ലാം കവർ ചെയ്തു. ഇനി ഒരു ഐറ്റം കൂടെ, ബാക്കി ഐറ്റം എന്ന് പറയുന്ന മീറ്ററാണ്. ഇത് RX135 4-speed മീറ്ററാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, 1, 2, 3, 4 വരെ ഗിയറുണ്ട്, 140 വരെ സ്പീഡുണ്ട്. ഇനി നമുക്ക് 5-speed മീറ്റർ. ഇത് RX135 5-speed മീറ്ററാണ്. സെയിം സ്പീഡ് 140 വരെ ഉള്ളൂ, പക്ഷേ ഈ പറഞ്ഞ പോലെ 1, 2, 3, 4, 5 വരെ ഗിയർ മാർക്കിങ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതുവരെ ഏകദേശം നമ്മളതിൻ്റെ ഡിഫറൻസസ് എല്ലാം കവർ ചെയ്തു. പിന്നെ ഒരു മേജർ ഒരു എന്താ പറയട്ടെ, നമ്മളുടെ സ്റ്റിക്കറിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് RX135 4-speed വന്ന സ്റ്റിക്കർ സ്കീമാണ്. ലാസ്റ്റ് മോഡലിൽ ഇതാണ് ഇറങ്ങിയത്. ദാ 5-speed ഇറങ്ങിയ സ്റ്റിക്കറാണ് ആ കാണുന്നത്. ഓക്കെ, അങ്ങനത്തെ സ്റ്റിക്കർ സ്കീമാണ് 5-speed വന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ഏകദേശം നമ്മൾ വ്യത്യാസങ്ങളെല്ലാം കവർ ചെയ്തു. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് മോഡലിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മളുടെ പെട്രോൾ പമ്പ്സിൻ്റെ നോസിൽ അവർ മാറ്റിയായിരുന്നു. അപ്പോൾ നോസിൽ മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഡീസലും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി അവർ നോസിൽ മാറ്റി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ടാങ്കിൽ പെട്രോൾ അടിക്കുമ്പം പ്രഷറിലാണെങ്കിൽ ചിലപ്പോൾ പുറത്തു പോകും, പുറത്തു പോയി അല്ലെങ്കിൽ തെറിച്ച് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ കമ്പനിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ അതിനെ എല്ലാവരും ഫിഷ് മൗത്ത് ടാങ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഫിഷ് മൗത്ത് എന്ന് പറയുന്ന എല്ലാം വണ്ടിയിലൊന്നും വരാറില്ല. ദാ അതെൻ്റെ RX135 5-speed ഒറിജിനൽ ടാങ്കാണ്, അത് ഫിഷ് മൗത്തൊന്നുമല്ല. അപ്പം ഇപ്പോൾ ഏകദേശം
ഈ പറയുന്ന പോലെ വിഷ്വലി ഉള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു. ഇപ്പോൾ ഒരു RX135 100 അല്ല, നമ്മൾ 135 ആണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. 4 സ്പീഡിനും 5 സ്പീഡ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ മാറ്റണം? ഓക്കെ, ആദ്യത്തെ കാര്യം മാറ്റേണ്ടതെന്ന് പറയുന്ന ഗിയർ ബോക്സ് തന്നെയാണ്. അപ്പോൾ ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്ന സാധനം ആണ് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സും ക്രാങ്കും ആണ് എൻജിൻ്റെ കേസിൻ്റെ അകത്തിരിക്കുന്നത്. ബാക്കി എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ആദ്യം കൺവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് വെച്ചാണ് പോകുന്നത്, നിങ്ങൾക്ക് ഫുൾ എൻജിൻ വാങ്ങിച്ച എല്ലാ സാധനവും മാറ്റാനുള്ള ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗിയർ ബോക്സ് വാങ്ങുക. ക്രാങ്ക് എന്ന് പറയുന്ന RX135 5 സ്പീഡും 4 സ്പീഡിൻ്റെ ക്രാങ്ക് എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങളാകെ എൻജിൻ കേസിൻ്റെ അകത്ത് വരുന്ന സാധനത്തിൽ മാറ്റം വരുത്തേണ്ടത് ഗിയർ ബോക്സിലാണ്. 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് 4 സ്പീഡിൻ്റെ സെറ്റപ്പിനകത്ത് ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. സെയിം എൻജിൻ കവേഴ്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ 5 സ്പീഡും 4 സ്പീഡിൻ്റെ ആദ്യത്തെ മെയിൻ വ്യത്യാസം, അതായത് ഗിയർ ബോക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ നമ്മളുടെ അപ്പുറത്തെ സൈഡ്, അതായത് ക്ലച്ചിൻ്റെ അകത്തോട്ട്, അതായത് നമ്മളുടെ ഈ കവറിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ക്ലച്ച് എന്ന് പറയുന്നത് രണ്ടിൻ്റെ എക്സാക്ട്ലി സെയിം ആണ്. RX135 പിന്നെ ഈ പറഞ്ഞ RX135 4 സ്പീഡും 5 സ്പീഡിൻ്റെയും. ജിക്ക് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. RX GK ക്ലച്ചിനകത്ത് പ്രൈമറി ഗിയറിനകത്തും ക്ലച്ചിൻ്റെ ഗിയറിനകത്തും പല്ലുകൾ ചെറിയ വ്യത്യാസമുണ്ട്. കൗണ്ട്, അതായത് അതിനകത്ത് പല്ലുകളുടെ കൗണ്ട് കുറച്ച് കൂടുതലാണ് ഈ പറഞ്ഞ RX GK. അല്ലാതെ ആ ക്ലച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. അപ്പോൾ അതാണ് ആകെ ഉള്ള വ്യത്യാസം അപ്പുറത്തെ സൈഡ്, അതായത് ക്ലച്ച് സൈഡ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയായി. നിങ്ങൾക്കിനി ഈ പറഞ്ഞ പോലെ CDI 4 സ്പീഡിൻ്റെ യൂസ് ചെയ്യാം, മാഗ്നറ്റും 4 സ്പീഡിൻ്റെ യൂസ് ചെയ്യാം, ഒരു വ്യത്യാസവും. വണ്ടിക്ക് പെർഫോമൻസ് ഏകദേശം സെയിം തന്നെയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് സിലിണ്ടറിൽ അപ്ഗ്രേഡ് വരുത്തുക. കാരണം കാർബറേറ്റർ 4 സ്പീഡാണെങ്കിലും 5 സ്പീഡാണെങ്കിലും പെർഫോമൻസ് ഏകദേശം സെയിം ആയിരിക്കും. ശരിക്കും 5 സ്പീഡിൻ്റെ ജെറ്റ് കുറച്ച് ചെറുതാണ്, മനസ്സിലായ? അപ്പം ഈ പറയുന്ന പോലെ നെക്സ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്ന സിലിണ്ടർ മാറ്റുക. സിലിണ്ടർ 40L10 ഉള്ള, ഞാൻ വീഡിയോയിൽ കാണിച്ച പോലത്തെ സിലിണ്ടർ എടുത്തിടുക. അത് കഴിഞ്ഞിട്ട് അടുത്ത അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഹെഡിലാണ്. ഹെഡ് എന്ന് പറയുന്ന 4 സ്പീഡിൻ്റെ ഹെഡിന് 5 സ്പീഡ് സിലിണ്ടറിൽ യൂസ് ചെയ്താൽ കുറച്ച് കംപ്രഷൻ കൂടുതലാണ്. അത് സത്യം പറഞ്ഞാൽ കംപ്രഷൻ കൂടുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ നോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അടുത്ത ബഡ്ജറ്റ് വരുമ്പോൾ 5 സ്പീഡ് ഹെഡ് തന്നെ ആക്കുക. കംപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി ചിലവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹെഡ് ഗ്യാസ്കറ്റ് ഇടും. അതിട്ട് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ കംപ്രഷൻ കുറയും, അപ്പം വലിയ ശല്യം ചെയ്യില്ല. അങ്ങനെ വെച്ച് ഓടണമെങ്കിൽ നിങ്ങൾക്ക് ഓടാം. പക്ഷേ അതേസമയം 5 സ്പീഡിൻ്റെ ഹെഡാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിൽ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ ആ ഹെഡ് വാങ്ങിച്ച് മാറുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ മാറ്റുമ്പോൾ തന്നെ ഏകദേശം 5 സ്പീഡായി. പിന്നെ ഏറ്റവും അവസാനം മാറ്റേണ്ട സാധനങ്ങളാണ് ഈ കവേഴ്സൊക്കെ. കാരണം ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല, ഇതില്ലെങ്കിലും വണ്ടി ഓടും. പക്ഷേ ഈ കവർ എന്ന് പറയുന്നത് നമ്മളുടെ ലുക്കിനെ കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഫൈനലി കവേഴ്സ്. പിന്നെ ഞാൻ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ലാസ്റ്റ് ഇറങ്ങിയ 135 4 സ്പീഡിലും ഇങ്ങനത്തെ കവർ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഓയിൽ പമ്പില്ലേ, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കാരണം അത് നമ്മളുടെ 5 സ്പീഡിൻ്റെ ഓയിൽ പമ്പ് ക്രാങ്കിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന അത് വെച്ചൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഓയിൽ പമ്പ് വേണമെങ്കിൽ അത് നോക്കിയെടുക്കണം. ആ ടൈപ്പ് കവറിന് കുറച്ച് വില കുറവാണ്. ഇപ്പം ഏകദേശം എല്ലാത്തിനും വില കണക്കാണ്, പക്ഷേ അതിന് പൊതുവേ ഡിമാൻഡ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ കവറാണോ എന്ന് നോക്കി വേണം എടുക്കാൻ. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ മാറി. അടുത്തത് ഈ പറഞ്ഞ പോലെ ദാ ഗ്രാഫിക്സ്. അപ്പോൾ ആ പെയിൻറ് സ്കീമിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോകും. അപ്പം അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വണ്ടി 5 സ്പീഡായി, ഏകദേശം പെർഫോമൻസ് ആയി. പിന്നെയും 2 സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന, കാർബറേറ്റർ മാറ്റം, പിന്നെ മാഗ്നറ്റും കോയിലും മാറ്റം, CDI മാറ്റം. മാഗ്നറ്റും കോയിലെന്ന് പറയുന്നത് RX G കഴിഞ്ഞ് കഴിഞ്ഞാൽ RX135 ഏകദേശം മാഗ്നറ്റും കോയിലും സെയിം ആണ്. പക്ഷേ 5 സ്പീഡിൽ പൾസർ കോയിലിന് റെസിസ്റ്റൻസ് ചെറിയ വ്യത്യാസമുണ്ട്, അതായത് 5 സ്പീഡും 4 സ്പീഡും തമ്മിൽ. അപ്പം അങ്ങനെ ആ സാധനം
നിങ്ങൾക്ക് മാറണമെങ്കിൽ മാറാം. പിന്നെ കിക്കറിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ സത്യം പറഞ്ഞാൽ പറയാൻ വിട്ടുപോയി. അപ്പം നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഇതാ ഈ കിക്കർ കണ്ടില്ലേ, ഇതെന്ന് പറയുന്ന നമ്മളുടെ 5 സ്പീഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതാ ഇത് RX100 അല്ലെ 4 സ്പീഡിലെ കിക്കർ കണ്ട, ഇത് തിരിഞ്ഞിരിക്കുകയാണ്, മറ്റേതാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് കണ്ട. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇനി നമ്മുടെ RX100 ഏത് കിക്കറാണ് കിടക്കുന്നതെന്നും കൂടെ പെട്ടെന്ന് നോക്കാം, കാരണം എനിക്ക് സാധനം ഓർമ്മയില്ല. യെസ്, ഇതിനകത്തും 5 സ്പീഡിൻ്റെ കിക്കറാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രണ്ട്സ് RX135 4 സ്പീഡും 5 സ്പീഡും തമ്മിലുള്ള വ്യത്യാസങ്ങളും എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തികം ഉള്ളതുപോലെ പതുക്കെ പതുക്കെ ഓരോ സാധനമായിട്ട് മാറ്റാം. പക്ഷെ മാറ്റുന്നതിന് ഏറ്റവും ആദ്യത്തെ സാധനം മാറ്റേണ്ടത് ഗിയർ ബോക്സാണ്. കാരണം ഗിയർ ബോക്സ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻജിൻ തുറക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ സിലിണ്ടറൊക്കെ ആണ് മാറേണ്ടതെങ്കിൽ അത് പതുക്കെ മാറ്റാം. അപ്പോൾ ഗിയർ ബോക്സ് മാത്രമാണ് മാറേണ്ടത് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഓരോ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മാറ്റാം. ക്ലച്ച് ഒന്നും ഒരു വ്യത്യാസമില്ല. ഗിയർ ബോക്സ് ഇട്ട് വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാറ്റേണ്ട സാധനങ്ങളിനകത്ത് നിങ്ങൾ എൻജിൻ അഴിക്കേണ്ട കാര്യമില്ല. സിലിണ്ടറൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ചെയ്യുന്നത് RX135 4 സ്പീഡിന് 5 സ്പീഡിലോട്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് 100ന് 135 ആക്കുന്ന കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം. 2-3 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന്, 100ൻ്റെ ഹെഡ് 135 കാട്ടി വ്യത്യാസമാണ്. ചിലവർ 100ൻ്റെ ഹെഡ് കട്ട് ചെയ്ത് 135 യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 135 4 സ്പീഡിൻ്റെ ഒക്കെ ഹെഡ് ആവശ്യം പോലെ കിട്ടാനുണ്ട്. പിന്നെ 5 സ്പീഡും വലിയ വിലയില്ല ഇപ്പോൾ തൽക്കാലം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കിട്ടുന്ന ചാൻസിൽ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് സിലിണ്ടർ വ്യത്യാസമുണ്ട്. സിലിണ്ടർ 135 4 സ്പീഡും 5 സ്പീഡും RX100 മൂന്നും വ്യത്യാസമുണ്ട്. RX100 എന്ന് പറയുന്നത് 98 CC മാത്രമേ ഉള്ളൂ, പിസ്റ്റണും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മൂന്ന് സാധനം മാറ്റണം. നമ്മുടെ ക്രാങ്ക് ആക്ച്വലി വെയ്റ്റ് സെയിം ആണ്, കണക്റ്റിംഗ് റോഡിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ക്രാങ്ക് നിങ്ങൾക്ക് വെച്ചിട്ട് കണക്റ്റിംഗ് റോഡ് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ 100ന് 135 ആക്കാം. അതായത് 135 കണക്റ്റിംഗ് റോഡ് ഇട്ടാൽ മതി. ഓക്കെ, മാഗ്നറ്റും കോയിലും വ്യത്യാസമുണ്ട്, അപ്പം അതെന്തായാലും മാറ്റണം. CDI വ്യത്യാസമുണ്ട്. ഇത്രയും സാധനം മാറണം. പിന്നെ അപ്പുറത്തെ സൈഡിൽ ക്ലച്ചും കൂടെ മാറണം. ഇത്രയും സാധനങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ RX100ന് 135 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് ക്വിക്ക്ലി നമ്മളുടെ കൺവേർഷൻ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.